ഐ വാസ് ദയർ ഐ പ്ലീഡ് ഗിൽറ്റി ഐ ഡോഡ് ടു മൈ കൊളീഗ്സ് ഐ സ്റ്റിൽ ഫീൽ ഇറ്റ് വാസ് അഗൻസ്റ്റ് മൈ കോൺസൈൻസ് ഇറ്റ് വാസ് എൻ ആക്ട് ഓഫ് വീക്ക്നെസ് ഓൺ മൈ പാർട്ട് ഐ കൺഫസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ എ ഡി എം ജബൽപൂർ വേഴ്സസ് ശിവകാന്ത് ശുക്ല കേസിൽ താൻ കൂടി ഉൾപ്പെട്ട അഞ്ചംഗ ബെഞ്ചിൻ്റെ സുപ്രീം കോടതി വിധിയെപ്പറ്റി ജസ്റ്റിസ് പി എൻ ഭഗവതി മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം നടത്തിയ കുറ്റസമ്മതമാണിത് വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിധി പുറപ്പെടുവിച്ച് മൂന്നര പതിറ്റാണ്ടുകൾക്ക് ശേഷം ചീഫ് ജസ്റ്റിസ് ഒരു ന്യായാധിപൻ നടത്തിയ ഈ കുറ്റസമ്മതം നീതിയ നാശയവുമായി ബന്ധപ്പെട്ട ഗൗരവതരമായ ചിന്തകൾക്ക് വിത്തിടേണ്ടതായിരുന്നു പക്ഷേ തുടർന്ന് ഇങ്ങോട്ടും ഇന്ത്യൻ നീതിന്യായ സംവിധാനങ്ങൾക്കും അത് പുറപ്പെടുവിച്ച വിധികൾക്കുമെതിരെ ക്രിയാത്മകമായ വിമർശനങ്ങൾ ഉയർന്നു സുപ്രീം കോടതി ജഡ്ജിമാർ വരെ ഈ സംവിധാനങ്ങൾക്കെതിരെ വിമർശനമുയർത്തി പത്രസമ്മേളനം വിളിച്ചു നവമാധ്യമങ്ങളിലൂടെ വിമർശിച്ചു പരമോന്നത കോടതിയിലെ മുഖ്യന്യായാധിപന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു തുടർന്നുണ്ടായ ശബരിമല അയോധ്യ തുടങ്ങിയ വിധികളും ഭൂരിപക്ഷ താല്പര്യമനുസരിച്ചാണെന്നും വിമർശനങ്ങൾ ഉയർന്നു ഇന്ത്യൻ നീതിന്യായ സംവിധാനങ്ങൾ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ട ഒരു കാലത്ത് നീതി എന്ന ആശയത്തിലേക്കൊരു പുനഃസന്ദർശനം നടത്തുകയാണ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി മുൻ ഡയറക്ടറും സുപ്രീംകോടതിയുടെ നാഷണൽ കോർട്ട് മാനേജ്മെന്റ് സിസ്റ്റംസ് കമ്മിറ്റി തലവനും ബാംഗ്ലൂരിലെ നാഷണൽ ലോ സ്കൂൾ വൈസ് ചാൻസലറും വേൾഡ് ബാങ്ക് ലീഗൽ ഡിപ്പാർട്ട്മെന്റ് ചീഫ് കൌൺസിലും ലോ കമ്മീഷൻ അംഗവുമായിരുന്ന പ്രൊഫസർ ജി മോഹൻ മോഹൻഗോപാൽ വളരെ വൈവിധ്യമുള്ള ഒരു കോൺസെപ്റ്റാണ് എല്ലാ സൊസൈറ്റീസിനും എല്ലാ കമ്മ്യൂണിറ്റീസിനും അവരവരുടെ സെൻസ് ഓഫ് നീതിയുണ്ട് ഓരോ മതത്തിനും ഓരോ ജാതിക്കും ഓരോ ക്ലാസിനും അവരുടെ സെൻസ് ഓഫ് നീതി ഉണ്ടാകും അത് ഒരൊറ്റ സെൻസ് ഓഫ് നീതി ആയിരിക്കില്ല സോ ഫൈൻ പെർസീവ് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് എന്ന ചാൾസ് ഡിക്കൻസ് നോവലിലെ ഒരു കഥാപാത്രം നീതിയെ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ് അനീതിയേക്കാൾ ഭംഗിയായി തിരിച്ചറിയപ്പെടുകയും അനുഭവിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന മറ്റൊന്നും ഈ ലോകത്തിലില്ലെന്ന് പ്രഖ്യാപിക്കുന്ന ആ വരികൾ ദ ഐഡിയ ഓഫ് ജസ്റ്റിസ് എന്ന ഗ്രന്ഥത്തിന്റെ മുഖ ഉരയിൽ അമർത്യസെന്നാവർത്തിക്കുന്നുണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ യൗവനത്തിലിരുന്ന് ലോകം ഗൗരവത്തോടെ നീതിയെ തേടുന്നത് അനീതി അത്രമേൽ വലിയൊരു സാന്നിധ്യം കൂടിയായി മാറുന്നതുകൊണ്ടാണ് സമൂഹത്തിലെ ആ അനീതി വ്യക്തമായി പ്രകടമാകുന്നത് പരസ്പര സംഘർഷങ്ങളിലൂടെയാണ് പാരമ്പര്യവും ആധുനികതയും തമ്മിലുള്ള സംഘർഷമാണ് ഇന്ന് ഇന്ത്യൻ നീതിബോധത്തെ സാധൂകരിക്കുന്നത് ഒരർത്ഥത്തിൽ ജാതീയവും മതപരവുമായ സംഘർഷം കൂടിയാണത് അതിൻ്റെ മുഖ്യവേദി ദ്രാവിഡ പാരമ്പര്യം ശക്തമായ ദക്ഷിണേന്ത്യയിലല്ല സവർണ ഹൈന്ദവ ബോധം കൂടുതൽ തീക്ഷ്ണമായ വടക്കേ ഇന്ത്യയിലാണ് ആ സംഘർഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മുഖ്യധാരാ സംഘർഷമായി മാറുമ്പോൾ ജനിച്ച ജാതിയും ദേശവും വർണ്ണവുമെല്ലാം പ്രശ്നങ്ങളായി മാറുന്നു ലോകത്ത് പല സ്ഥലങ്ങളിലും ഇന്ത്യയിലും ഈ മോഡേണിറ്റിയും ട്രഡീഷനും തമ്മിൽ ഒരു വലിയ കോൺഫ്ലിക്റ്റ് നടക്കുകയാണ് അത് ഇപ്പോൾ ഇന്ത്യ നേരിടുന്ന ക്രൈസിസ് നോർത്ത് ഇന്ത്യയിലെ ക്രൈസിസ് ആണ് വാസ്തുത്തിൽ സൗത്ത് ഇന്ത്യയിലൊരു ക്രൈസിസും ഇല്ല അതിന് പല കാര്യങ്ങളുണ്ട് നമ്മൾ പല സാമൂഹിക വിപ്ലവങ്ങളും മാറ്റങ്ങളിലും കൂടെ നമ്മൾ പോയി കഴിഞ്ഞു നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞു നോർത്ത് ഇന്ത്യൻ ക്രൈസിസ് ആണ് ഇന്ത്യയ്ക്ക് വലിയൊരു ഭീഷണി ആ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നത് ഈ നീതിബോധത്തിനെ കുറിച്ചുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് മനുഷ്യനെയും പ്രകൃതിയെയും കൂട്ടിയിണക്കുന്ന പ്രപഞ്ചനീതിയും മനുഷ്യരെ പരസ്പരം കൂട്ടിയിണക്കുന്ന മനുഷ്യനീതിയും പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്നത് രണ്ടു തട്ടുകളിലാണ് കരുത്തൻ ദുർബലനെ ഭരിക്കുമെന്ന ബോധം അവിടെ പ്രകൃതി സകല ജീവി വംശങ്ങളിലേക്കും പകരുന്നുമുണ്ട് അത് മാറ്റിവെക്കാൻ നമുക്ക് പോകാൻ വഴികളില്ല പക്ഷേ സാംസ്കാരികമായി പ്രബുദ്ധരായെന്ന് വിശ്വസിക്കപ്പെടുന്ന മനുഷ്യരിലേക്ക് എത്തുമ്പോൾ ചെയ്യാവുന്ന ഒന്നുണ്ട് ഒഴിവാക്കാവുന്ന അനീതികളെ അയച്ചു കളയാനുള്ള ശ്രമമാണത് ഗോത്രങ്ങളും നാടുവാഴുത്തവും ജനാധിപത്യവും കടന്ന് താരതമ്യേന അക്രമം കുറവായൊരു ജീവിത ക്രമത്തിലേക്കാണ് മനുഷ്യരെത്തിയിരിക്കുന്നതെന്നാണ് യുവാൽ നോവ ഹരാരിയെ പോലെയുള്ള ചിന്തകരും ഉറപ്പു തരുന്നത് അത്തരമൊരു ക്രമത്തിൽ മനുഷ്യനീതിയെങ്കിലും നടപ്പാവേണ്ടതുമാണ് ഒരു കുടുംബമായാലും ഒരു രാഷ്ട്രമായാലും ഒരു പൊതു നീതിബോധം ഇല്ല അത് തകരും നീതിയെക്കുറിച്ചൊരു പൊതുബോധമുണ്ടാക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി അതുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രിയാമ്പിൾ നോക്കിയാൽ വി ദ പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് ടു സെക്യൂർ ടു അവർ സെൽവ്സ് ആദ്യം പറയുന്നത് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് നീതി അപ്പോൾ നീതിക്ക് വേണ്ടിയാണ് ഈ റിപ്പബ്ലി ഈ രാജ്യത്തിന് ഇന്ത്യയെ നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണ് ആ നീതി അത് ഇപ്പോഴും വളരെ വൈവിധ്യത്തിൽ കിടക്കുകയാണ് ക്ലാരിറ്റി ഇല്ല മാത്രമല്ല ഈ വൈവിധ്യമുള്ള നീതി സങ്കല്പങ്ങളിൽ എൻ്റെ തമ്മിൽ വലിയ കോൺഫ്ലിക്റ്റ് നടക്കുക ഞാൻ വിശ്വസിക്കുന്നത് നീതി എന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ഹ്യൂമൻ കോണ്ടക്റ്റാണ് ഇവിടെയാണ് ശരിക്കുള്ള പ്രതിസന്ധി ഏവർക്കും സ്വീകാര്യമായ ഒരു പൊതുനീതി എങ്ങനെ സാധ്യമാവുമെന്ന വെല്ലുവിളി അതും ഇന്ത്യ പോലെ വൈവിധ്യം നിറഞ്ഞൊരു സമൂഹത്തിൽ ചാതുർവർണ്ണയം കുടികുത്തിവാണ് ചരിത്രമുള്ളൊരു നാട്ടിൽ നാട്ടിലെ പോലീസ് മുതൽ പഞ്ചായത്തും സദാചാര കമ്മിറ്റികളും വരെ നിയമം കയ്യിലെടുക്കുന്ന കാലമാണ് ഏവർക്കും സ്വീകാര്യമായൊരു പൊതുനീതിബോധം എന്താണെന്ന് ചോദ്യമുയർത്തുന്നത് ജനാധിപത്യകാലം വിട്ടല്പം പിറകോട്ടു പോയാൽ നീതി നാടുവാഴുന്നവരുടെ തന്നിഷ്ടമായിരുന്നുവെന്ന് തിരിച്ചറിയാം മേൽക്കോടതിയും അപ്പീലും പോലുമില്ല നടപ്പിലാക്കപ്പെട്ട വിധിയെപ്പറ്റി ചർച്ചയില്ല പുനരാലോചനകളില്ല രാജാവ് മുളവെട്ടിയാൽ പ്രജ മൂലം തോണ്ടുമെന്ന കണക്കിൽ നാട്ടുപ്രമാണിമാരും കൊച്ചുചട്ടമ്പികളും ചട്ടമ്പികളും തോന്നിയപാട് നിയമം കയ്യിലെടുത്തു ഈ അതിക്രമം ഇന്നും ഇന്ത്യൻ ഗ്രാമജീവിതം നേരിടുന്നുമുണ്ട് എല്ലാവർക്കും സ്വീകാര്യമായ ഏവരെയും ചേർത്തു നിർത്തുന്ന ഒരു നീതിബോധത്തിന്റെ കണ്ടെത്തൽ എന്നും ശ്രമകരമായിരിക്കും അതിന് തമിഴ് ഭേദം വഴി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭരണഘടന കാണിച്ചു തന്ന വഴിയായിരിക്കും നമുക്ക് ഇന്ത്യയിൽ ഒരു ബോധം വളർന്ന് വന്നിട്ടില്ല നമ്മളിപ്പം അത് അതിൻ്റെ അത് അതിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ശ്രമിക്കുന്നത് അതെന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് ഈ പല പ്രശ്നങ്ങളും വരുന്നത് ഇക്വാളിറ്റി ലിബർട്ടി ഫ്രറ്റേണിറ്റി ഡിഗ്നിറ്റി ആ ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ വാല്യൂസിൽ നിന്നാണ് നമ്മൾ ഈ ലിബർട്ടി ഇക്വാളിറ്റി ഡിഗ്നിറ്റി ഫ്രറ്റേണിറ്റിയുടെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഫ്രീഡം മൂവ്മെൻറ്റിലേക്കാണ് നോക്കേണ്ടത് നമ്മൾ സ്വരാജിന് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്ത് അതിനെ രണ്ട് തരത്തിൽ നമുക്ക് കാണാം വ്യക്തി സ്വരാജ് വേണം നമ്മുടെ കലക്റ്റീവ് സ്വരാജ്യം വേണം രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടും ഇൻറ്റർ ഡിപ്പെൻഡൻ്റ് ആണ് പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ ആദ്യത്തെ ബേസിസ് സത്യമാണ് സത്യ രണ്ടാമത് ഇറ്റ് ഇസ് അഹിംസ പിന്നെ അന്ത് അന്ത്യോദയ അതായത് ഏറ്റവും അവസാനം നിൽക്കുന്ന അവസാനത്തെ മനുഷ്യന് വേണ്ടിയാണ് ആദ്യം എൻ്റെ സ്വരാജ് ഉപയോഗിക്കേണ്ടത് പിന്നെ സർവോദയ എല്ലാവരുടെയും വെൽഫെയറിന് വേണ്ടി എൻ്റെ സ്വരാജ് ഞാൻ ഉപയോഗിക്കണം ഈ വാല്യൂസ് എവിടെ നിന്ന് വരുന്ന ചോദിച്ചാൽ ഇത് നമ്മളുടെ എല്ലാ മതങ്ങളുടെയും എല്ലാ സമുദായങ്ങൾക്കും ഒരു ഒരു അടിത്തറയായി നിൽക്കുന്നത് അനുകമ്പയാണ് കരുണ ഈ എഴുപത് വർഷമേ ആയിട്ടുള്ളൂ ഇത് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ ഒരു ബുക്ക് ഓഫ് കമ്പാഷൻ ആയിട്ട് നമ്മൾ കാണണം ഫലത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനം മുന്നോട്ട് വെച്ച മൂല്യബോധം ഇന്ത്യൻ ഭരണഘടനയുടെ നീതിസങ്കല്പത്തിനും എൻലൈറ്റന്മെൻറ്റ് കാലഘട്ടത്തിന്റെ മൂല്യബോധം പടിഞ്ഞാറൻ നീതിസങ്കല്പത്തിനും വിത്തിട്ടു ബ്രിട്ടനെ പുറത്താക്കണമെന്ന ലക്ഷ്യം മുൻനിർത്തി ദേശീയ പ്രസ്ഥാനം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ മുഖ്യ ലക്ഷ്യം ഒരു വൈദേശിക ശക്തിയെ പുറത്താക്കണമെന്നതായിരുന്നു അപ്പോഴും മനുഷ്യസ്നേഹികളായ ദേശീയവാദികൾ അതിന്റെ മൂല്യബോധം ഭാവി ഇന്ത്യയെ വാർത്തെടുക്കണമെന്ന ചിന്തയും മുന്നോട്ട് വച്ചു പക്ഷേ മത ജാതി ഭ്രാന്താലയമായിരുന്ന ഇന്ത്യൻ സമൂഹം അന്നും സ്വാതന്ത്ര്യ സമരത്തിന്റെ മറവിൽ സാമ്പത്തികവും സാമുദായികവുമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെയുള്ള എല്ലാ പ്രതിഷേധങ്ങളെയും മൂടിവച്ചു സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴും ഭിന്നിപ്പ് മാത്രം ബാക്കിയായി ഒരു പുറത്ത് മുസ്ലിം ഭിന്നിപ്പും മറുപുറത്ത് ഹിന്ദുയിസത്തിനുള്ള ജാതീയമായ ഭിന്നിപ്പും തുടർന്നുള്ള ഇന്ത്യൻ ജീവിതത്തിലും ഇന്ത്യൻ നീതിന്യായ സംവിധാനങ്ങളിലുമെല്ലാം ഈ ഭിന്നിപ്പും പ്രകടമായി അതിന്നും തുടരുന്നു അതിനുള്ള ഒരേ ഒരു തരം ഇന്ത്യൻ ഭരണഘടന മാത്രമായിരിക്കും എങ്കിൽ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ പകുതിക്ക് ശേഷം ബ്രിട്ടൻ്റെ സംഭാവനയായി വന്ന ഇന്ത്യൻ പീനൽ കോഡ് നമ്മുടെ നീതിബോധത്തെ എത്രത്തോളം പുരോഗമനപരമാക്കി ഇന്ത്യൻ പീനൽ കോഡ് കൊണ്ടുവന്നത് ഒരു വൽ വളരെ വലിയൊരു റെവല്യൂഷണറി ചേഞ്ചാണ് അതെന്താണ് ഈ ക്രൈമിൻ്റെ സ്കോപ്പ് കുറയ്ക്കുക എന്നാണ് ക്രിമിനലൈസേഷൻ്റെ പവറും സ്കോപ്പും കുറയ്ക്കുക എന്നിട്ട് ഈ ആ ഗവൺമെൻറ്റിന് മാത്രമേ ക്രൈം എന്താണെന്ന് പറയാനുള്ള അധികാരമുള്ളൂ ഇന്ത്യൻ കോ പീനൽ കോഡിൻ്റെ സെക്ഷൻ ടു നോക്കുകയാണെങ്കിൽ അത് വളരെ ഭംഗിയായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് എവ്രി പേഴ്സൺ ഷാൽ ബി ലയബിൾ ടു പണിഷ്മെൻറ്റ് അണ്ടർ ദിസ് കോഡ് ആൻഡ് നോട്ട് അതർവൈസ് വ്യക്തി സ്വാതന്ത്ര്യമാണ് ഇതിൻ്റെയും നീതിബോധം ആക്ച്വലി അതിന് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർ പല പ്രിൻസിപ്പിൾസും കൊണ്ടുവന്നു ഈ പ്രിസംഷൻ ഓഫ് ഇന്നസൻസ് റൈറ്റ് അഗെയിൻസ്റ്റ് സെൽഫ് ഇൻക്രിമിനേഷൻ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൂഫ് ബിയോണ്ട് ഓൾ റീസണബിൾ ഡൗട്ട് ഇങ്ങനത്തെ പല പ്രിൻസിപ്പിൾസും കൊണ്ടുവന്ന് ഈ ഫ്രീഡത്തിനെ പ്രൊ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഒരാളെ ക്രിമിനലൈസേഷൻ ക്രിമിനലൈസ് ചെയ്യാനുള്ള അധികാരം കുറച്ചു അക്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഫെയർ ട്രയൽ വേണം ഫെയർനെസ് വേണം അതിൻ്റെ ഒരു നിഴലിലാണ് ഈ സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ കുറേ കൂടെ സ്പേസ് കിട്ടുന്നത് എന്നുവെച്ചാൽ നടപ്പിലാക്കിയത് സായുവാണെങ്കിലും ലോക്കൽ മാടമ്പിത്തരം മൂർധന്യത്തിൽ നിന്നൊരു സമൂഹത്തിൽ അതൊരു നിയന്ത്രണം യാഥാർത്ഥ്യമാക്കി വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാവുന്നതിന് ബദലായി ശിക്ഷിക്കാൻ അധികാര കേന്ദ്രം വന്നു അതിന് ചില ചട്ടങ്ങൾ നിർബന്ധമാക്കി അനീതി ഉന്മൂലനം ചെയ്യാനൊന്നും കഴിഞ്ഞില്ലെങ്കിലും തന്നിഷ്ടമനുസരിച്ച് കുതിര കയറാനുള്ള സാധ്യതയെ കുറച്ചു നിയർലി സിക്സ്റ്റി സെവൻറ്റി പെർസെൻ്റ് ഈ ഗവൺമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കോണ്ടെൻ്റ് ആണ് ഇന്ത്യൻ പീനൽ കോഡിലുള്ളത് പാവപ്പെട്ട ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യുന്ന കോണ്ടെൻ്റ് വളരെ കുറവാണ് അപ്പോൾ ഒരു ദാരിദ്ര്യം കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നു അതിനെ ക്രിമിനലൈസ് ചെയ്യണം അപ്പോൾ ഗവൺമെൻറ് പവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു പ്രോപ്പർട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു പ്രൈവറ്റ് പ്രോപ്പർട്ടിയെ അമിതമായി പ്രൊട്ടക്റ്റ് ചെയ്യുന്നു പിന്നെ ട്രഡീഷണൽ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ട്രഡീഷണൽ വിശ്വാസങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അത് നമുക്ക് റിഫോം ചെയ്യേണ്ടിയിരിക്കുന്നു ഡെമോക്രറ്റൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു ഗവൺമെന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ചെയ്യുന്നത് പോലെ തന്നെ ഗവൺമെന്റിനെ ചോദ്യം ചെയ്യാനുള്ള അതി സ്വാതന്ത്ര്യത്തിനെ നമുക്ക് ഇപ്പൊ പ്രൊട്ടക്റ്റ് ചെയ്യണം അപ്പോൾ സെഡിഷൻ മാറ്റണം ഇതിൽ പല മാറ്റങ്ങളും വരുത്തണം സത്യത്തിൽ ഇന്ത്യൻ പീനൽ കോഡ് മേൽജാതിക്കാരന്റെയും നാട്ടുരാജാക്കളുടെയും ക്ഷിപ്രകോപത്തിൽ ജീവൻ പുലിയുന്ന അവശ സമൂഹത്തെ ഉയർത്തെഴി നിൽപ്പിക്കാൻ സായിപ്പ് കണ്ടെത്തിയ ഒറ്റമൂലിയൊന്നും ആയിരുന്നില്ല ബ്രിട്ടന്റെ പ്രതാപം തകരാൻ തുടങ്ങിയ കാലത്ത് ഉള്ള കോളനികളെയെങ്കിലും ജനക്ഷേമത്തിലൂടെ നിലനിർത്താൻ നടത്തിയ അറ്റ ഇംപീരിയലിസവും എംപയറിസവും കോളനികളെ നിലനിർത്താൻ ബ്രിട്ടൻ തരാതരം പയറ്റിയ മുറുകൂടിയാണ് ഇംപീരിയൽ കടും വെട്ടിനൊരുങ്ങിയപ്പോൾ അമേരിക്ക നഷ്ടപ്പെട്ട ബ്രിട്ടന് ലാഭമുള്ള ഇന്ത്യ എന്ന കോളനിയെങ്കിലും ബാക്കി വേണമായിരുന്നു അങ്ങനെ സാമ്രാജ്യത്വ ശക്തികൾ സ്വന്തം കോളനിക്ക് നൽകുന്ന ഭിക്ഷയായി ഇന്ത്യൻ കോഡ് മുന്നോട്ട് വെച്ചുവെന്നും പറയാം അതിൽ ബ്രിട്ടന്റെ ലാഭം വെച്ചും രാജ്യത്തെ ജനങ്ങളുടെ പ്രീതിയായിരുന്നു ഇംപീരിയലിസം എന്ന് വെച്ചാൽ ഈ അയൺ ഹാൻഡ് വെച്ചിട്ട് വളരെ ക്രൂരമായി സപ്രസ് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് പക്ഷേ എംപയർ എന്ന് വെച്ചാൽ അങ്ങനെയല്ല അവർക്ക് അവർക്ക് അവൈലബിൾ ബെസ്റ്റ് അവൈലബിൾ ഓപ്ഷൻ ഫോർ ഗവർണൻസ് കൊടുക്കുക പക്ഷെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുക അപ്പോൾ ഈ ഇംപീരിയലിസം അമേരിക്കയിൽ നടന്നില്ല അവർ റിബെല് ചെയ്തു ആ റെബല്യൻ തന്നെ ഇന്ത്യയിലും വരുന്നതിന് മുമ്പ് എംപയറിൻ്റെ അപ്രോച്ച് കൊടുത്തിട്ട് അവിടെ ഈക്വാളിറ്റി ഫ്രീഡം ഒക്കെ കൊടുത്താൽ അവിടെ മഹാ ബഹുക്രൂരന്മാരായിട്ടുള്ള ഡിക്റ്റേറ്റേഴ്സ് ആയിട്ടുള്ള രാജാക്കന്മാരെക്കാളും ബെറ്റർ അഡ്മിനിസ്ട്രേഷൻ കൊടുത്താൽ ജനങ്ങൾ നമ്മുടെ കൂടെ നിൽക്കും ദേ വിൽ പ്രിഫർ മോഡേൺ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്വാളിറ്റി ആൻഡ് ഫ്രീഡം വിതിൻ ദ സ്ട്രക്ചർ ഓഫ് ബ്രിട്ടീഷ് റൂൾ ആ ഒരു തിയറിയിൽ ഈ എംപയറിന്റെ തിയറി കൊണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പീനൽ കോഡും എവിഡൻസ് ആക്ടും ഒക്കെ വരുന്നത് ഇത് കടിഞ്ഞാണിട്ടത് അവരുടെ ബ്രിട്ടീഷ് സർക്കാരിനെയാണ് കടിഞ്ഞാണിട്ടത് ഇട്ടത് തൊട്ട് മാക്യുവെല്ലി വരെ പലരും അഭ്യസിച്ച കളരിയാണ് നീതിയുടേത് ദൈവനീതിയും മതനീതിയും പ്രപഞ്ചനീതിയും കോഡ് ഓഫ് സമുറാഹിയും എല്ലാം വേറെ ആശയപരമായി ഇന്ത്യൻ ജൂറിസ് പ്രോഡൻസ് നീതി ന്യായം എന്ന രണ്ട് സങ്കല്പങ്ങളെയാണ് പണ്ടുതൊട്ടയെ പിന്തുടർന്നത് ഏവരും പിന്തുടരേണ്ട സമഗ്രമായൊരു ചട്ടമെന്ന അർത്ഥത്തിൽ നടപ്പിലായില്ലെങ്കിലും അത് നിലനിന്നു സ്ഥാപനപരമായ ഉടമസ്ഥതയും പെരുമാറ്റച്ചട്ടങ്ങളെയും ഒന്ന് പിന്തുടരുമ്പോൾ രണ്ടാമത്തേത് മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെടുന്നു ആ നാട്ടുനടപ്പിനെ ആധുനികവൽക്കരിക്കാനെന്ന മട്ടിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഇന്ത്യയെ മെരുക്കാൻ ബ്രിട്ടൻ മുന്നോട്ട് വെച്ച പീനൽ കോഡ് നമ്മൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും തുടർന്നു സാമൂഹ്യാവസ്ഥയ്ക്കും മനുഷ്യജീവിതത്തിനും നീതിബോധത്തിനും രണ്ട് നൂറ്റാണ്ടിൽ സംഭവിച്ച മാറ്റം അതിലെങ്ങനെ പ്രതിഫലിച്ചുവെന്ന ചോദ്യം അപ്പോഴും ബാക്കി പൗരനെ കുറ്റവാളിയാക്കാൻ പോലീസിന് അനുവാദം നൽകുന്ന ചട്ടങ്ങൾ പലതും ഇപ്പോഴും തുടരുന്നു ഈ തെറ്റായിട്ടുള്ള ചാർജ് കൊണ്ടുവരും ഫോൾസ് എവിഡൻസ് കൊണ്ടുവരും ഫ്രെയിം ചെയ്യും ആളുകളെ കള്ള കേസ് ഉണ്ടാക്കും അതൊക്കെ അന്ന് നടന്നിട്ടുണ്ട് അപ്പോൾ ഇതും പല വിധത്തിലും ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇന്ത്യ കൺട്രോൾ ചെയ്യേണ്ടതെ കുറിച്ച് ഒരു കൺസെൻസസ് ഇല്ലായിരുന്നു ആ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ അവരൊരു റൂൾ ഓഫ് ലോ എന്നുള്ള പ്രിൻസിപ്പിൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ അതിനെ അവർ റെസ്പെക്റ്റ് ചെയ്തില്ല അത് അംഗീകരിച്ചില്ല അവർ ഇഷ്ടംപോലെ തോന്നി മാസം തന്നെ ചെയ്തിരുന്നു പിന്നെ ഇത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആയിരുന്നല്ലോ ബാക്കി നമ്മുടെ ഈ സ്റ്റേറ്റ്സിലൊന്നും ഇത് ബാധകമല്ലായിരുന്നല്ലോ പക്ഷേ ഇതിൻ്റെ കോണ്ടു നമുക്ക് മാറ്റണം നമ്മൾ സെഡിഷൻ ഇപ്പോഴും കണ്ടിന്യൂ ആണ് അത് നയൻറ്റീ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ കേദാർനാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറഞ്ഞ ഒരു സുപ്രീം കോർട്ട് ജഡ്ജ്മെൻ്റിലേക്ക് സെഡിഷൻ നിയമം വെട്ടിക്കുറച്ചു ഇത് സെഡിഷൻ എന്ന് വെച്ചാൽ ഹിംസ ഉണ്ടാക്കുന്ന ആക്ഷൻ മാത്രം എന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ ആണ് എന്നുള്ള ഒരു അല്ലെങ്കിൽ ഒരു ടെൻഡൻസി ഉള്ള ഒരു ആക്ഷൻ മാത്രമാണ് അതിൽ അതിൽ കവിഞ്ഞ സെറ്റേഷൻ പോകാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ ഫൈവ് ജഡ്ജ് ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് പറഞ്ഞുവെങ്കിലും അതിപ്പോൾ പ്രാക്ടിക്കലായിട്ട് അതും നോക്കുന്നില്ല പോലീസ് അതിനെ നോക്കുന്നില്ല പല പല പലയിടങ്ങളിലും കോർട്സും നോക്കുന്നില്ല അപ്പോൾ ഇതിനെ ഒരുപാട് അബ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഇതിനെ കുറച്ചുകൂടെ ജനാധിപത്യവൽക്കരിക്കണം ഈ ഇന്ത്യൻ പീനൽ കോഡിനെ ഇപ്പോൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അതൊരു അതിനെതിരെ ഒരുപാട് ഓപ്പോസിഷനുണ്ട് അത് ഇങ്ങനെ ഒരു ജനാധിപത്യവൽക്കരണ ഉദ്ദേശത്തോടു കൂടി അല്ല ആണെന്ന് തോന്നുന്നില്ല ഈ കമ്മിറ്റി ചെയ്യുന്നത് പീനൽ കോഡ് പത്തൊൻപതാം നൂറ്റാണ്ടിലും ഭരണഘടന ഇരുപതാം നൂറ്റാണ്ടിലും വന്നു പരസ്പരം ഏതാണ്ട് ഒരു നൂറ്റാണ്ടിൻ്റെ ദൂരം ഒന്ന് യൂറോപ്യൻ നീതിബോധത്തിൻ്റെ ഈടിലും രണ്ടാമത്തേത് ഇന്ത്യൻ രാഷ്ട്രമാരുടെ രാഷ്ട്രതന്ത്രജ്ഞന്മാരുടെ യുക്തിബോധത്തിലും പിറന്നു പക്ഷേ ഇവ തമ്മിലുള്ള പരസ്പര പരസ്പര ബന്ധം എന്താണ് ഭരണഘടനയും പീനൽ കോഡുമായിട്ട് ഒരു ഒരു ബന്ധം ഇല്ല ഭരണഘടന അത് പല സുപ്രീം കോടതി ജഡ്മെന്റ്സും പറഞ്ഞിട്ടുണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിയമവും സർവൈവ് ചെയ്യില്ല ആർട്ടിക്കിൾ തേർട്ടീൻ അനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഇസ് അത് ഇൻവാലിഡ് ആണ് പക്ഷെ നമ്മൾ വാസ്തവത്തിൽ പല വിധത്തിലും പുറകോട്ട് പോകുകയാണ് ഗവൺമെന്റ് ഇതിനെ അമെൻഡ് ചെയ്ത് മറ്റ് പല യു എ പി എ എൻ ഐ എ എന്നൊക്കെ പറഞ്ഞ് പല നിയമങ്ങളും കൊണ്ടുവന്ന് ക്രിമിനൽ നിയമങ്ങളും കൊണ്ടുവന്ന് ഈ നമ്മളുടെ സ്വാതന്ത്ര്യത്തിനെ ചുരുക്കുകയാണ് സ്വാതന്ത്ര്യം അങ്ങനെ ചുരുങ്ങുന്നുവെന്ന വ്യാപകമായി വിമർശനമുയരുമ്പോഴാണ് പുനഃപരിശോധനകൾക്ക് പൊതുജനവും ഭരണകൂടവും മുതിരുന്നത് ഈ വിമർശനം പെട്ടെന്നൊരു ദിവസം പൊട്ടിപ്പുറപ്പെട്ടതല്ല ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുൻപ് തന്നെ ഹിന്ദു എൻഡോമെന്റുകളുമായി ബന്ധപ്പെട്ടൊരു കേസിലെ വിധിയിൽ പ്രിവി കൗൺസിൽ പോലും ആ വിമർശനമുയർത്തിയിരുന്നു ഇൻഡോ ആര്യൻ നീതിബോധം ദ്രവീഡിയനെ ശീലിപ്പിക്കാനുള്ള ശ്രമമായി അതിനെ പ്രിവി കൗൺസിൽ നിരീക്ഷിച്ചു ജസ്റ്റിസ് ഭഗവതിയും എ പി ഷായും ജസ്റ്റിസ് ചലമേശ്വറും പ്രശാന്ത് ഭൂഷണുമെല്ലാം നീതിന്യായ സംവിധാനങ്ങൾക്കെതിരെ നടത്തിയ വിമർശനങ്ങൾ പിന്നെയും ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാണ് സവർണ നീതിബോധത്തെ വാഴിക്കാൻ ഭരണഘടനാപരമായ സാധുത നേടിയെടുത്ത ഒരു രാഷ്ട്രീയ ആശയവും ഭരണവും നിലനിൽക്കുമ്പോൾ അത് കോടതി സംവിധാനങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നതാണ് പുതിയ ഇന്ത്യയുടെ ആശങ്ക അന്നുമിന്നും സാമൂഹ്യമായ ഏറ്റവും വലിയ തർക്കവിഷയവും ജാതിയും മതവുമാണ് അതിലാണ് ന്യായാന്യായ തർക്കങ്ങളും കലാപങ്ങളും സംഭവിച്ചത് ദ്രാവിഡന്മാരെ ഈ ഇൻഡോ ആര്യൻ റിലിജൻ്റെ അകത്തേക്ക് കൊണ്ട് അവരുടെ അതിൻ്റെ കീഴിൽ കൊണ്ടുവരാനുള്ള ഒരു മിഷനാണ് ഇന്ത്യയിൽ നടക്കുന്നത് അതിനുവേണ്ടിയാണ് ഈ നിയമങ്ങളൊക്കെ ഉള്ളത് എന്ന് പ്രിവി കൗൺസിൽ പറയുന്നു ആ ആ കോളനൈസേഷൻ്റെ അതിൽ ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഈ ബ്രിട്ടീഷുകാർ വരുന്നത് അവർ ആ കോളനൈസേഷനിൽ പഠിക്കുന്നു അതിനും അത് അതുമായിട്ട് സഹകരിക്കുന്നു ഈ രണ്ടുപേരും ആര്യന്മാരാണെന്ന് ക്ലെയിം ചെയ്യുന്ന ആൾക്കാരാണല്ലോ ബ്രിട്ടീഷുകാരും ഈ ഇൻഡോ ആര്യൻസും അപ്പോൾ ഇവർ രണ്ടുപേരും പാരലായിട്ട് മൂവ് ചെയ്യുകയാണ് ആര്യനൈസേഷൻ നടത്തുന്ന വില്ലേജസില് മാത്രമേ പഞ്ചായത്ത് സിസ്റ്റം ഉള്ളൂ ഈ പഞ്ചായത്ത് പഞ്ച പരമേശ്വർ വന്ന് ഡിസൈഡ് ചെയ്യുന്നു എന്നുള്ള ഇതെല്ലാം ഒരു ആര്യൻ കോൺസെപ്റ്റാണ് അവർ റിലിജ്യനുമായിട്ട് റിലേറ്റഡ് ആണ് അതിനെ നമ്മൾ ജനാധിപത്യ ആ കോൺസെപ്റ്റിനെ ജനാധിപത്യവൽക്കരിച്ച് വൽക്കരിച്ച് നമ്മളുടെ ജനങ്ങളുടെ ഒരു സിസ്റ്റമാക്കി നമ്മൾ മാറ്റി അത് വലിയൊരു ഒരു ഒരു നേട്ടമാണ് എം എൻ ശ്രീനിവാസ് പറയുന്നതാണ് ഈ ബ്രിട്ടീഷുകാർ ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിലേക്ക് ലീഗൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നത് സെൻസ് ഓഫ് ഈക്വാളിറ്റി ആൻഡ് സെൻസ് ഓഫ് ഫ്രീഡം ആണ് അത് ഇതിന് വലിയൊരു ഒരു വെല്ലുവിളിയായി ഇവിടെ ഇരുന്ന പഞ്ചായത്ത് സിസ്റ്റത്തിൽ സത്യത്തിൽ ഇന്ത്യയുടെ സാമൂഹ്യ ചരിത്രം ഉടനീളം പ്രതിഫലിച്ച നീതിബോധത്തിന് അടിവരയിട്ടത് ജാതി മത പരിഗണനകളായിരുന്നു ബ്രാഹ്മണനും ക്ഷത്രിയനും ഭരിച്ചു ശിഷ്ടം ചില കാര്യക്കാരായി പിന്നോക്കം എന്നും ആ വിഴുപ്പ് ചുമന്നു അതൊരു ചരിത്രപരമായ തുടർച്ചയാണ് ആ ഭിന്നിപ്പാണ് രണ്ട് നൂറ്റാണ്ടുകാലം ബ്രിട്ടൻ ഉപകരിച്ചതും വെട്ടിപ്പിടിക്കാൻ എത്തിയവൻ പോലും ദേശവാസിയേക്കാൾ പുരോഗമനവാദിയാകാനുള്ള ഒരവസരം അതുണ്ടാക്കി ബ്രിട്ടൻ മടങ്ങുമ്പോൾ ദേശത്ത് നിലനിന്ന സകല അസമത്വങ്ങൾക്കും ഉത്തരമായി നിലനിൽക്കേണ്ട ഒരു വഴികാട്ടിയായി ഭരണഘടന വന്നു പഴയ സവർണബോധത്തിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയായി ഭരണഘടന മാറി നാൽപ്പത്തിയേഴിൽ സ്വാതന്ത്ര്യം നമ്മളും ബ്രിട്ടീഷുകാരും വിദേശികളും തമ്മിലുള്ള ബന്ധം ലീഗൽ നിയമബന്ധവും എല്ലാ വിധത്തിലുള്ള ബന്ധവും മാറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന നമ്മൾ തമ്മിലുള്ള ബന്ധം മാറ്റി എന്നിട്ട് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എല്ലാവർക്കും ഒരു വോട്ടുണ്ട് എല്ലാവർക്കും സമത്വമുണ്ട് ഉള്ള ഒരു അത് ഈ ഇൻഡോ ആര്യൻ ട്രഡീഷന് വലിയൊരു ചാലഞ്ചായി രാമകൃഷ്ണ മിഷൻ്റെ വെബ്സൈറ്റിൽ ഇത് വന്നിട്ടുണ്ട് വളരെ ക്ലിയർ ക്ലിയറായിട്ട് ചാലഞ്ചസ് ഫേസ്ഡ് ബൈ വേദാന്ത എന്തുകൊണ്ടാണ് അത് ചാലഞ്ച് എന്ന് വെച്ചാൽ ഇവിടെ ഇന്ത്യയിലുള്ള മനുഷ്യനും മനുഷ്യൻ തമ്മിലുള്ള ബന്ധത്തിനെ മാറ്റി മാറ്റി അപ്പോൾ അതാണ് ഇപ്പോൾ ഇപ്പോഴും ഇപ്പോഴും തുടരുന്ന നോർത്ത് ഇന്ത്യയിൽ ആ സ്ട്രഗിൾ ഇപ്പോഴും നടക്കുകയാണ് മനുഷ്യരും മനുഷ്യരും ഉള്ള ബന്ധം സമത്വത്തിലും അധിഷ്ഠിതമായിരിക്കണോ സ്വാതന്ത്ര്യത്തിലും അധിഷ്ഠിതമായിരിക്കണോ അതുകൊണ്ടാണ് അന അനഹലേഷൻ ഓഫ് കാസ്റ്റിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത് നമുക്ക് വേണ്ടത് അനാ കാസ്റ്റ് എനാഹിലേറ്റ് ചെയ്യണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ വേണം നമുക്ക് ഈ കാസ്റ്റും റിലീജിയസ് ഒറിജിനും തമ്മിൽ ഡിസ്കണക്റ്റ് ചെയ്യണം പിന്നെ ഈ ഹിന്ദു റിലിജ്യൻ റിലിജ്യൻ റിലിജിയസ് ബിലീഫ് ഈ ഇക്വാളിറ്റി ആൻഡ് ഫ്രീഡം ആൻഡ് ഫ്രക്റ്റേണിറ്റിയുടെ ബേസിൽ റീ ചെയ്യണം ആൻഡ് മൂന്നാമത് പറയുന്നത് ഈ ഇതിൽ ഈ ശാസ്ത്രാസിൽ നിന്നുമാണ് സിസ്റ്റം സിസ്റ്റമായിരുന്നു അതുകൊണ്ട് ശാസ്ത്രാസിൻ്റെ ഡിസ്കാർഡ് ചെയ്യണം അതിൻ്റെ ഡിവൈൻ ഒറിജിൻ ഡിസ്കാർഡ് ചെയ്യണം എന്നാണ് അതിൻ്റെ ഡിസ്ട്രോ ചെയ്യണം എന്നാൽ പറയുന്നത് അതിൻ്റെ ഡിവൈൻ ഒറിജിൻ ഡിസ്കാർഡ് ചെയ്യണം എന്നാണ് പറയുന്നത് അംബേദ്കർ പറയുന്നത് അനൈലേഷൻ ഓഫ് കാസ്റ്റിൽ ക്ഷാമം തൊട്ട് കലാപവും തെരഞ്ഞെടുപ്പുകളും വരെ മനുഷ്യജീവിതത്തിൻ്റെ ഏത് മുഹൂർത്തവും തേടുന്നത് നീതിയാണ് ഏതെങ്കിലും ഒന്നിന്റെ അഭാവമാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളെയും ത്വരിതപ്പെടുത്തുന്നത് ഇവിടെ ഇന്ത്യ പോലെ വൈവിധ്യമാർന്ന ജനസമൂഹങ്ങളുടെ ദേശത്ത് നീതിയുടെ അഭാവത്തെക്കാൾ അതിന്റെ വ്യാഖ്യാനപരമായ പിശകുകളാണ് പ്രതിഫലിക്കുന്നത് എന്താണ് നീതി അതാരുടെ നീതിയാണ് ഈ സമൂഹത്തിൽ ഉയരുന്ന പ്രധാന ചോദ്യങ്ങളാണത് ഏത് നിമിഷവും ജീവിതം അവതാളത്തിലായി പോയേക്കാവുന്ന കാട്ടുനീതിയെയാണ് ചരിത്രാതീതകാലം മുതൽ മനുഷ്യൻ നേരിട്ടതെന്നും പുതിയ കാലം തമ്മിൽ ഭേദമാണെന്നും യുവാൽ യുവാൽഹരാരി വാദിക്കുമ്പോഴാണ് ആനുപാതികമായി നമ്മുടെ നീതിബോധത്തിലും വ്യത്യാസം വരേണ്ടതില്ലേ എന്ന ചോദ്യം ഉയരുന്നത് പക്ഷെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ അതിന് ചില പാഠഭേദങ്ങളുണ്ടെന്നാണ് ഇക്കാലത്തെ നീതിന്യായ വിദഗ്ധരിൽ ഏറ്റവും പ്രമുഖനായ പ്രൊഫസർ ജി മോഹൻ മോഹൻഗോപാൽ വിശദീകരിക്കുന്നത് പഴയകാലം തമ്മിൽ ഭേദമായിരുന്നുവെന്ന പാഠഭേദം നമുക്ക് ഈ ആദി ഹിന്ദുവിസമുണ്ട് ഈ നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മളെല്ലാം അതിൽ പെട്ടതാണ് നമ്മൾ പ്രകൃതിയെ റെസ്പെക്ട് ചെയ്യുന്നു തമ്മിൽ ഇത് കുറേ കൂടെ ഫ്രറ്റേണിറ്റിയും ഇക്വാളിറ്റിയും ഒക്കെ ഫ്രീഡവും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു ഇവിടെ എൺപത്തഞ്ച് ശതമാനം വരുന്ന ഈ ആദി ജന ആദി ഹിന്ദു ജനങ്ങൾ അവർ അവരുടെ കൾച്ചർ അസെപ്റ്റ് ചെയ്തു അതിന് കോൺസ്റ്റിറ്റ്യൂഷൻ സ്പേസ് കൊടുത്തു ലീഗൽ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഇതിപ്പോൾ ഇപ്പോഴും ഒരു ഈ ആര്യൻ ഹിന്ദു കോൺസെപ്റ്റ്സിൽ വിശ്വസിക്കുന്ന ഇൻഡോ ആര്യൻ കോൺസെപ്റ്റ്സിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അവരും ഈ ഇക്വാളിറ്റി ഫ്രീഡവും നമുക്ക് അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ ആ ഇക്വാളിറ്റി ഫ്രീഡം ഇന്ത്യൻസ് തമ്മിലല്ല ഇന്ത്യൻസും വിദേശികളും തമ്മിൽ ഇക്വാളിറ്റി ആൻഡ് ഫ്രീഡം ആണ് പക്ഷേ ഇന്ത്യൻസ് തമ്മിൽ ഇക്വാളിറ്റി ആൻഡ് ഫ്രീഡം ഉണ്ടെന്ന് അവർ ചാത്തുർ പറഞ്ഞ ഉള്ളതുകൊണ്ട് അവരത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ആ ക്ലാഷ് ഇപ്പോഴും നടക്കുന്നു ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഇവിടുത്തെ സാധാരണ ദളിത് ബഹുജൻ പൊതു നീതി ബോധത്തിനെ ഇവിടുത്തെ എലീറ്റ്സിൻ്റെ മേത്ത് അടിച്ച അടിച്ചേൽപ്പിക്കുകയാണ്

താൻ കൂടി ഉൾപ്പെട്ട ഭൂരിപക്ഷ വിധി മനുഷ്യാവകാശം ലംഘിച്ചുവെന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു ചീഫ് ജസ്റ്റിസ് നടത്തിയ പരാമർശം പോലും മാതൃകാപരമായിരുന്നു ആ ന്യായാധിപന്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ സംതിങ് ഫോർ വിച്ച് ദ സുപ്രീം കോർട്ട് ഷുഡ് ബി അഷൈംഡ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ നിരന്തരമായ നവീകരണത്തിനുള്ള ഒരാഹ്വാനത്തിൻ്റെ ധ്വനിയുണ്ട് ആ വാക്കുകളിൽ അതിലാണ് ഭാവി ഇന്ത്യ രക്ഷ തേടാനിരിക്കുന്നത് അതുകൊണ്ട് ഈ അന്വേഷണം തുടരും വരുന്ന ആഴ്ചയും